പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. റമദാൻ നോമ്പ് നാളെയോ മറ്റന്നാളോ ആരംഭിക്കാനിരിക്കെ എല്ലാവർക്കും ആദ്യമായി എൻ്റെയും കുടുംബത്തിൻ്റെയും 1000 റമദാൻ ആശംസകൾ. റമദാനിന് മുന്നോടിയായിട്ട് ഞാൻ ചെയ്തെടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ റമദാനെ ജോലിഭാരം കുറച്ച് കൂടുതൽ സമയം നമുക്ക് ഇബാദത്തിന് വേണ്ടിയിട്ട് നീക്കി വെക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ ചെയ്തെടുക്കുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോമ്പിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നൊരു ജോലിയാണ് കിച്ചണിലും സ്റ്റോർ റൂമിലൊക്കെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് അടക്കി പെറുക്കി വെക്കുക. അതുപോലെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെയിലിൽ വെച്ചിട്ട് ഉണക്കിയിട്ടൊക്കെ സൂക്ഷിക്കുക. അതൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ജോലി. ഇതൊരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ ഇതുപോലുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. നോമ്പിൻ്റെ 2 ദിവസം മുമ്പ് എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കും. അപ്പോൾ എന്താ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ പഞ്ചസാര, ഇതൊക്കെ ഇട്ട വലിയ വലിയ പാത്രങ്ങളുണ്ടാവുമല്ലോ സ്റ്റോർ ചെയ്ത് വെക്കുന്ന. ആ പാത്രങ്ങളിലൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ പുറത്തുള്ള പൊടിയൊക്കെ ഒരു നനഞ്ഞ കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചിട്ട് വെക്കും. ഇനി ഒഴിഞ്ഞ പാത്രമാണെങ്കിൽ സോപ്പൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം വെയിലിൽ വെച്ച് ഉണക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോർ റൂമിൻ്റെ മുകളിൽ തട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി 2-ാമത്തെ തട്ടാണ് സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ അടുത്തായിട്ട് വാങ്ങിച്ചിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ്. 5 പാത്രങ്ങൾ അടങ്ങുന്ന ഈ ഒരു സെറ്റിന് 2,399 രൂപയാണ് റേറ്റ്. ഓഫറിൽ കിട്ടിയതാണ്. 5,199 രൂപയുടെ സെറ്റാണ് 2,399 രൂപയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇനി ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വെയിലിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കും. ഇതുപോലെ കഴുകി ഉണക്കിയ നല്ല ക്ലീനായിട്ടുള്ള പാത്രങ്ങളിൽ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് കിച്ചണിലോട്ട് ഇറങ്ങുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമായിരിക്കും. അല്ലാതെ മോശം പാത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മുഷ്പ് തോന്നില്ലേ? എനിക്കൊക്കെ അങ്ങനെയാണ്. അതുപോലെ വീടൊക്കെ ഒന്ന് മുഷിഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തോ ഒരു മുഷിപ്പ് എനിക്ക് തോന്നാറുണ്ട്. ഭയങ്കര മടിയും ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ ക്ലീനായിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഹാപ്പി ആയിരിക്കും അങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ മനസ്സിന് നല്ലൊരു സന്തോഷം, സമാധാനം നമുക്കുണ്ടാവും. അപ്പോൾ കഴുകിയെടുത്ത പാത്രങ്ങളൊക്കെ ഞാൻ വെയിലിൽ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് കുറച്ച് സാധനങ്ങൾ എനിക്ക് വറുത്തെടുക്കാനുണ്ട്. ആദ്യമായിട്ട് ഞാൻ കുറച്ച് റവയാണ് വറുത്തെടുക്കുന്നത്. ഇത് നമുക്ക് എന്താ റവക്കഞ്ഞിയൊക്കെ വെക്കുന്നെങ്കിൽ, അതായത് തരികാച്ചിയതൊക്കെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതുപോലെ വറുത്ത് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല. അതേപോലെ തന്നെ ഞാൻ കുറച്ച് ചെറുപയർ കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കറി വെക്കാനും അതുപോലെ പായസം ഉണ്ടാക്കാനും ഒക്കെ എടുക്കാം. ഇത് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചെറുപയർ പരിപ്പ് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ പാത്രത്തിലിട്ടിട്ട് വെക്കുന്നത്. ഇത് കഴിഞ്ഞ നോമ്പിന് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നോമ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന കറിയുടെ റെസിപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ചെയ്തെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ജോലി ഒറോട്ടിക്കുള്ള അരിപ്പൊടി തയ്യാറാക്കിയെടുക്കലാണ്. ഞാനിപ്പോൾ ശിവ ബ്രാൻഡിലുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതലായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 3 വിധത്തിലുള്ള അരികൾ കൂട്ടിയിട്ടാണ് നമ്മൾ ഒറോട്ടിക്ക് അരിപ്പൊടി തയ്യാറാക്കിയെടുക്കുന്നത്. 5 കിലോ ശിവ ബ്രാൻഡിലുള്ള അരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന പുഴുങ്ങലരി ഉണ്ടല്ലോ, അത് 3 കിലോ ഇട്ട് കൊടുക്കാം. അങ്ങനെ 8 കിലോ ആയി. ഇതിൻ്റെ കൂടെ നമുക്കൊരു 2 കിലോ പച്ചരി കൂടി ചേർത്തിട്ട് ടോട്ടൽ 10 കിലോ അരിയാണ് ഞാനിപ്പോൾ പൊടിച്ചെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു 2.5-3 മാസത്തോളം ഒറോട്ടിക്കുള്ള അരിപ്പൊടി ഇത് തന്നെ മതിയാവും. എന്നും നമ്മൾ ഒറോട്ടി തന്നെ ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലെ 3 വിധത്തിലുള്ള അരികളും കൂട്ടിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നല്ല ഒറോട്ടിയായിരിക്കും ഇതുപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ.
നന്നായിട്ട് കഴുകിയിട്ടൊരു അരിപ്പ പാത്രത്തിലോട്ട് ഞാൻ വെള്ളം കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണിയിലിട്ടിട്ട് ഫാനിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 മണിക്കൂർ ഫാനിൻ്റെ ചോട്ടിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ആറി വരുന്ന ടൈമിൽ കുറച്ച് സമയം, ഏകദേശം ഒരു 1/2 മണിക്കൂറോളം വെയിലിട്ടിട്ട് ഒന്ന് ചൂട് കൊള്ളിച്ചെടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേ കാലം വെക്കേണ്ടതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്ന് വെയിൽ കൊള്ളിക്കുന്നത്. ഇപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കവറിലാക്കിയിട്ട് ഫ്ലോർ മില്ലിൽ കൊടുത്തിട്ട് പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സാധാരണയായിട്ട് ഇത്ര കൂടുതലായിട്ട് പൊടിക്കാറില്ല, നോമ്പിന് മാത്രമാണ് ഇതുപോലെ പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഉണങ്ങിയെടുത്ത പാത്രത്തിലൊക്കെ സാധനങ്ങൾ ഇട്ടിട്ട് ഞാൻ അടച്ച് വെക്കുകയാണ്. ചെറിയ പാത്രത്തിലും അതുപോലെ വലിയ പാത്രത്തിലും ഒക്കെ നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്താ കടുകില്ല ജീരകമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തപ്പി നടക്കേണ്ടി വരില്ലല്ലോ, അത്രയും സമയം നമുക്ക് ലാഭമായിരിക്കും. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു 2-3 തേങ്ങ ചിരകിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലിട്ടിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു 3 തേങ്ങയാണ് ചിരകിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പിന് വൈകിട്ട് കറി ഉണ്ടാക്കാനായാലും അതുപോലെ എന്തെങ്കിലും സ്നാക്ക് തയ്യാറാക്കണമെങ്കിലും പിന്നെ അത്തായത്തിന് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമല്ലോ അതിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് തന്നെ തേങ്ങ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ. അല്ലാതെ നമുക്ക് തേങ്ങയ്ക്ക് ആവശ്യം വരുമ്പോൾ ഉരിച്ചെടുക്കാനും അത് ചിരകിയെടുക്കാനൊക്കെ കുറേ നമുക്ക് സമയം ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ ജോലി തീർത്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 3 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം എനിക്കൊരു 2 ആഴ്ചത്തേക്ക് ഇത് തന്നെ മതിയാവും. എന്നും നമ്മൾ തേങ്ങ അരച്ചിട്ടല്ലോ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ തന്നെ വെക്കണം. താഴെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായിപ്പോവും. അടുത്തതായിട്ട് ചെയ്യുന്നത് കുറച്ച് മസാലപ്പൊടികളൊക്കെ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ ഗരം മസാല പൗഡർ, എന്താ പെപ്പർ പൗഡർ, ഏലക്കാപ്പൊടി, ഇതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗരം മസാല പൗഡർ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു 6 മാസക്കാലത്തൊക്കെ ഇത് തന്നെ മതിയാവും. ഇങ്ങനെ കൂടുതലായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ കറുവാപ്പട്ടയും ഗ്രാമ്പുവും നമ്മൾ 20 ഗ്രാം വെച്ചിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ നേർപകുതിയായിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. അപ്പോൾ കറുവാപ്പട്ടയും ഗ്രാമ്പുവും 20 ഗ്രാം, പിന്നെ ജാതിപത്രി, വലിയ ജീരകം, ചെറിയ ജീരകം, അതുപോലെ തക്കോലം, പിന്നെ ഏലക്കായ, ഇതൊക്കെ 10 ഗ്രാം വെച്ചിട്ടും 2 ജാതിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഈ ഒരു ജാതിക്ക ഉണ്ടല്ലോ, ജാതിക്ക ഒന്ന് ഇതിൻ്റെ തോട് കളഞ്ഞിട്ട് അതിനകത്തുള്ള സീഡാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുത്തിയിട്ട് ഇതിൻ്റെ പുറം തോട് കളഞ്ഞതിന് ശേഷം ഈ ഒരു സീഡ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ജാതിക്കയും ഞാൻ ഇതിലോട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ട് ഏലക്കയാണ് വറുത്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 100 ഗ്രാം അളവിലാണ് ഏലക്ക എടുത്തിരിക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോവും, അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ചിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് പെരിഞ്ജീരകം വറുത്തെടുക്കാം. ഗരം മസാല പൗഡർ ആദ്യം വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ അതിൻ്റെ സ്മെല്ല് കയറാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഫസ്റ്റ് ഇതൊക്കെ പൊടിച്ച് വറുത്തെടുക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ പെരിഞ്ജീരകവും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളത് ഗരം മസാലയാണ്.
അപ്പോൾ ഗരം മസാല കൂടി വറുത്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് കൂടി വറുത്തെടുക്കാനുണ്ട്. പെപ്പർ പൗഡർ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഫുഡും തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മൾ പെപ്പർ പൗഡർ ആവശ്യമാണല്ലോ. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് കുരുമുളക് ഇതുപോലെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്ക പൗഡറുകളും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഞാൻ കടയിൽ നിന്നും പാക്കറ്റിൽ വാങ്ങുന്ന പൗഡറുകൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ കുരുമുളക് ഒരു 150 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കറുത്ത മുളക് തന്നെയാണ് കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ടാണ് ഇത് വെളുത്തതുപോലെ കാണിക്കുന്നത്. ഇതൊക്കെ ഞാൻ കഴുകി വെയിലിട്ടിട്ട് ഉണക്കിയെടുത്തതാണ്. അതിനുശേഷമാണ് ചൂടാക്കിയെടുക്കുന്നത്. ഇല്ലെങ്കിൽ ചെറിയൊരു നനവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകുമല്ലോ. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത്. പെരുംജീരകവും ജീരകവും ഒക്കെ ഞാൻ കഴുകിയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലൊക്കെ ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ കഴുകിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് ഇതൊക്കെ പൊടിച്ചെടുക്കണം. നേരത്തെ വറുത്തെടുത്തതുപോലെ തന്നെ ആദ്യം നമ്മൾ ഏലക്കയാണ് പൊടിച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. വറുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ കുറേ സമയം നമ്മൾ ഓപ്പണാക്കി വെക്കരുത്. പെട്ടെന്ന് തന്നെ ഒരു പേപ്പറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലിട്ട് വെക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഓരോന്നും പൊടിച്ചെടുക്കുന്നതിന് അനുസരിച്ചിട്ട് നമ്മൾ അപ്പോൾ തന്നെ അതിൻ്റെ ബോട്ടിലിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഏലക്കയൊക്കെ കൂടുതലായിട്ട് പൊടിക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചെറിയ പാത്രം ഉണ്ടാവുമല്ലോ, അതിൽ കുറച്ചിട്ട് വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് നന്നായിട്ടൊന്ന് അടച്ചിട്ട് സൂക്ഷിച്ച് വെക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ പെട്ടെന്ന് നഷ്ടമായി പോകും. നമ്മൾ ഇടയ്ക്കിടെ തുറന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഗരം മസാല പൗഡറും. ഏലക്ക പൊടിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ പെരുംജീരകമാണ് പൊടിച്ചെടുക്കുന്നത്, അതായത് ഫെന്നൽ സീഡ്. അതും ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗരം മസാല പൗഡർ പൊടിച്ചെടുക്കാം. ഗരം മസാല പൗഡർ നമുക്ക് ഒറ്റത്തവണയായിട്ട് പൊടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ 2 തവണയാക്കിയിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. വറുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഈ ജാറൊക്കെ ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കുരുമുളക് പൊടിച്ചെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഈ ഒരു ഗരം മസാലയുടെ ഫ്ലേവറൊക്കെ ആ ഒരു പെപ്പർ പൗഡറിൽ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കുരുമുളക് കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പെപ്പർ പൗഡറും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഞാനിതുപോലെ കുറേശ്ശെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പാത്രം ഉണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്താ ഇതുപോലെ സ്പ്രേ ആക്കിയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള പാത്രമാണ്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് തീരുമ്പോൾ എടുത്താൽ മതിയല്ലോ. അപ്പോൾ കുരുമുളക് പൊടിയും ഏലക്കപ്പൊടിയുമാണ് ഞാൻ ഇതുപോലെ ഇട്ട് വെക്കുന്നത്. ഇനി ഞാൻ ചെയ്തെടുക്കുന്നത് ഫ്രിഡ്ജ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമുക്ക് ബീഫ്, ചിക്കൻ, ഫിഷ് ഇതൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ളത് നമുക്ക് എത്ര വേണമെന്ന് നമുക്കറിയാമല്ലോ.
അപ്പോൾ ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ളത് ഓരോ കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ എല്ലാ എന്താ ബീഫും അല്ലെങ്കിൽ എല്ലാ ചിക്കനും കൂടി ഒരുമിച്ചിട്ട് നമുക്ക് മെൽട്ടാക്കി എടുത്ത് വീണ്ടും ബാക്കിയുള്ളത് ഫ്രീസറിൽ വെക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇതുപോലെയാണ് ചെയ്യുന്നത്. എനിക്ക് ആവശ്യമുള്ളത് ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേയേറെ ടൈം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ നോമ്പിന് മുന്നോടിയായിട്ട് ചെയ്ത് വെക്കുന്നത്. ഫുഡ് ഐറ്റംസൊന്നും ഞാൻ മുൻകൂട്ടി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറില്ല. അപ്പോൾ തന്നെ ഫ്രഷായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ എണ്ണയിൽ വറുത്ത സ്നാക്സുകളൊന്നും തയ്യാറാക്കണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. ഫ്രൂട്ട്സൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട്, കാരണം ഭയങ്കര ചൂടൊക്കെ ആണല്ലോ. അപ്പോൾ എണ്ണയിൽ വറുത്തതൊക്കെ നമ്മൾ നോമ്പുകാലത്ത് കഴിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ പരമാവധി സ്നാക്സുകളൊക്കെ ഒഴിവാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടം പോലെ സ്നാക്ക് റെസിപ്പികളൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്നാക്ക് റെസിപ്പികളൊക്കെ ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.